വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വെട്ടിക്കൂട്ട് ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 kg വെട്ടിക്കൂട്ട് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1.5 kg ബീഫും അതേപോലെ തന്നെ ഒരു കുറച്ച് കരളും കൂടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് കൂടുതലും വെട്ടിക്കൂട്ട് കുറവായിട്ടും അങ്ങനെയും ഈ ഒരു കറി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും വെട്ടിക്കൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അത് തന്നെ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം, അതിലേക്കൊരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ നിറച്ചി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക, 1 2 വേപ്പിലിട്ട് കൊടുക്കുക, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിൻ്റെയോടൊപ്പം തന്നെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്, ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി മസാലയായിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കൂല. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏറ്റവും അവസാനം ഉപ്പ് പോരായകുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1/6 വിസിലും മീഡിയം ഫ്ലെയിമിൽ 1/2 വിസിലും വരുത്താം കേട്ടോ. മൊത്തത്തിൽ 8 വിസിൽ വരുത്താം. ഇനി കുക്കറിൻ്റെ മൊത്തത്തിൽ എയറൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്നു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി തിക്കാവും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും അവസാനമാണ്, ഇതിലേറ്റവും കൂടുതൽ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ അതേ ഇതൊരു ഇതേപോലെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് കേട്ടോ. ചെറിയൊരു ചാറ് ഇതിലുണ്ട്. ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിട്ട് വറ്റിക്കുക കേട്ടോ. ഒന്ന് നമ്മൾ മൊത്തത്തിൽ ലെയറൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്നിട്ടിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പരുവാകും കേട്ടോ. ഞാൻ അതൊന്ന് ഒന്നും കൂടി തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇതിൽ മെയിനായിട്ട് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടിയിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെ ആയതുകൊണ്ട് കുറച്ച് ചാറോട് കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യൂ.